മലയാള സിനിമയിൽ കഴിവ് തെളിയിച്ച നിരവധി വനിതാ താരങ്ങളുണ്ട്. പിൽക്കാലത്ത് അവരിൽ ചിലരുടെ മക്കളും അഭിനയരംഗത്ത് സ്ഥാനം നേടി. എന്നാൽ ഒരു താരപരിവേഷത്തോടെ സിനിമാ രംഗത്ത് നിലനിൽക്കുവാൻ കഴിയാതെ പോയ അമ്മയും മകളും ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കൃപ. നാടകരംഗത്തുകൂടി സിനിമയിൽ എത്തിപ്പെട്ട രമാദേവി എന്ന അഭിനേത്രിയുടെ മകളാണ് കൃപ. ബാലതാരമായിട്ടാണ് കൃപ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത്. ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലൂടെയായിരുന്നു നടിയുടെ അരങ്ങേറ്റം. പിന്നീട് നിരവധി സീരിയലുകളിലും പരസ്യങ്ങളിലും കൃപ മുഖം കാണിച്ചു. ശേഷം പരിഭവം, സമയം, നയനം എന്നീ സിനിമകളിൽ നായികയായി അഭിനയിച്ചു. അവതാരികയായും കൃപ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ കഴിഞ്ഞയിടെ പുറത്തിറങ്ങിയ പിതാവും കന്യകയും എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കൃപയായിരുന്നു. എന്നാൽ ഒരു മുൻനിര നായികാ സ്ഥാനത്തേക്ക് ഉയരുവാൻ നടിക്കായില്ല. ഐശ്വര്യ ഒരു കാലത്ത് തമിഴിലും മലയാളത്തിലും തിളങ്ങി നിന്ന ഒരു അഭിനേത്രിയായിരുന്നു ലക്ഷ്മി. 1961 ശ്രീവല്ലി എന്ന തമിഴ് സിനിമയിലൂടെയാണ് ലക്ഷ്മി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത്. ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ. നരസിംഹം, പ്രജ എന്നീ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് ഐശ്വര്യ. ഇന്ന് ടെലിവിഷൻ രംഗത്തും ഐശ്വര്യ സജീവമാണ്. 1993 നടി മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. ജാക്ക്പോട്ട്, ബട്ടർഫ്ലൈസ് എന്നീ സിനിമകളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടി. എന്നാൽ ഒരു താരമായി മലയാള സിനിമയിൽ നിലനിൽക്കുവാൻ ഐശ്വര്യയ്ക്ക് സാധിച്ചില്ല. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന മലയാള സിനിമയിലാണ് ഐശ്വര്യ അവസാനമായി അഭിനയിച്ചത്. ഉത്തര ഉണ്ണി ഒരു നർത്തകിയായി കഴിവ് തെളിയിച്ചതിന് ശേഷം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടിയാണ് ഊർമിള ഉണ്ണി. 1988 നടി ആദ്യമായി സിനിമയിൽ അഭിനയിക്കുന്നത്. സർഗം എന്ന ചിത്രത്തിലെ തമ്പുരാട്ടിയുടെ വേഷമാണ് ഊർമിളയെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഊർമിളയുടെ മകളാണ് ഉത്തര ഉണ്ണി. 2012 വവ്വാൽ പസംഗ എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്ന ഉത്തര പിന്നീട് ഇടവപ്പാതി എന്ന മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ പിന്നീട് ഉത്തരയെ തിരിഞ്ഞ മികച്ച കഥാപാത്രങ്ങളൊന്നും എത്തിയില്ല. എന്നാൽ നൃത്തരംഗത്ത് ഉത്തര ഇന്നും സജീവമാണ്. കാർത്തിക പഴയകാല നടി രാധയുടെ മകളാണ് കാർത്തിക. വിടരുന്ന മുട്ടുകൾ എന്ന ചിത്രത്തിലൂടെയാണ് രാധ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് ഐത്തം, ഇരകൾ, രേവതിക്കൊരു പാവക്കുട്ടി എന്നീ ചിത്രങ്ങളിൽ വേഷമിട്ടു. മകൾ കാർത്തിക 2009 സിനിമ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തെലുങ്ക് ചിത്രമായ ജോഷായിരുന്നു ആദ്യ പടം. പിന്നീട് കോ എന്ന തമിഴ് സിനിമയിൽ വേഷമിട്ടു. ചിത്രം ഒരു വിജയമാവുകയും പിന്നീട് മലയാള സിനിമയിലേക്ക് ചൂടുമാറ്റുകയും ചെയ്തു. കമ്മത്ത് ആൻഡ് കമ്മത്ത്, മകരമഞ്ഞ് എന്നീ സിനിമകളിൽ നായികയായി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഒരു താരമായി ഉയരുവാൻ കാർത്തികയ്ക്കായില്ല. താര കല്യാൺ, കല്യാണരാമൻ, പാണ്ടിപ്പട, നന്ദനം എന്നീ സിനിമകളിൽ മുത്തശ്ശി വേഷം കൈകാര്യം ചെയ്ത സുബലക്ഷ്മി എന്ന കലാകാരിയുടെ മകളാണ് താര കല്യാൺ. ഋഷിവംശമായിരുന്നു താരാ കല്യാണിൻ്റെ ആദ്യ സിനിമ. പിന്നീട് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായി. സുഖമോ ദേവി, മരിക്കുന്നില്ല ഞാൻ എന്നീ ചിത്രങ്ങളിൽ മുഖം കാണിച്ചു. ടെലിവിഷൻ രംഗത്തും താരാ കല്യാൺ സജീവമായിരുന്നു. ഭാഗ്യദേവത, കൃഷ്ണതുളസി, ചെമ്പരത്തി എന്നീ പരമ്പരകളിൽ നടിക്ക് മികച്ച വേഷങ്ങളാണ് ലഭിച്ചത്. എന്നാൽ ഒരു സൂപ്പർ നായികയായി സിനിമാ രംഗത്ത് തിളങ്ങുവാൻ താരയ്ക്കായില്ല. അതേസമയം താരങ്ങളായി തിളങ്ങി നിൽക്കുന്ന അമ്മയും മകളും ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കല്യാണി പഴയകാല നായിക ലിസിയുടെ മകളാണ് കല്യാണി. പ്രിയദർശൻ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ സ്ഥാനം നേടിയ ലിസി വിവാഹത്തിന് ശേഷമാണ് സിനിമയിൽ നിന്നും അകലം പാലിച്ചത്. ഇന്ന് മകൾ കല്യാണി മലയാള സിനിമയിലെ ഒരു നിറസാന്നിധ്യമാണ്. വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാൻ്റെ നായികയായി അഭിനയിച്ച കല്യാണി ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ നായികയായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയിലും പ്രണവിൻ്റെ ജോഡിയായി എത്തുന്നത് കല്യാണിയാണ്. തമിഴ് സിനിമയിലും നടി അഭിനയിച്ചു കഴിഞ്ഞു. കീർത്തി സുരേഷ് ഒരു കാലത്തെ സൂപ്പർ നായിക മേനകയുടെ മകളാണ് കീർത്തി. മോഹൻലാൽ, ശങ്കർ എന്നിവരുടെ നായികയായി തിളങ്ങിയ മേനക ഇന്ന് സിനിമാ രംഗത്ത് അത്ര സജീവമല്ല. എന്നാൽ തമിഴ്, തെലുങ്ക്, മലയാളം എന്നീ ഭാഷകളിൽ തിളങ്ങി നിൽക്കുകയാണ് മകൾ കീർത്തി. വിജയ്, വിക്രം എന്നിവരുടെ നായികയായി തിളങ്ങിയ നടി മികച്ച അഭിനേത്രിക്കുള്ള ദേശീയ അവാർഡും സ്വന്തമാക്കി കഴിഞ്ഞു. മോനിഷ മോഹിനിയാട്ടം കലാകാരിയും അഭിനേത്രിയുമായ ശ്രീദേവി ഉണ്ണിയുടെ മകളായിരുന്നു മോനിഷ. കമലതളം, നഖക്ഷതങ്ങൾ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ മോനിഷ ഒരു കാലത്ത് മലയാളത്തിലെ തിരക്കുള്ള താരമായിരുന്നു. എന്നാൽ 1992 നടിക്ക് ഈ ലോകത്തോട് യാത്ര പറയേണ്ടി വന്നു. ഈ നടിമാരിൽ ആരെയൊക്കെയാണ് നിങ്ങൾ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയം? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.